നമ്മുടെ കയ്യിൽ നിന്നും ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ച് കിട്ടണമെങ്കിലും നമ്മുടെ ഫോണിൽ നമ്മളറിയാതെ യാതൊരു വിധത്തിലുള്ള അക്രമങ്ങളും നടക്കാതിരിക്കണമെങ്കിലും നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ഫോണിൽ ആദ്യം തന്നെ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അവിടെ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ താഴേക്ക് വരുമ്പോൾ മോർ സെക്യൂരിറ്റി സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിവൈസ് മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊന്ന് ഓപ്പൺ ചെയ്യുക, ഡിവൈസ് മാനേജർ. അതൊന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അത് ഓഫായിരിക്കും. നമ്മളതൊന്ന് ഓണാക്കി കൊടുക്കുക. ഈ ഒരു ഡിവൈസ് മാനേജർ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളറിയാതെ അതിൻ്റെ അകത്ത് ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയില്ല. ഇനി നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് തിരിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളിപ്പോൾ തന്നെ ഈ ഫോണിൻ്റെ അകത്ത് ഡിവൈസ് മാനേജർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതേപോലെ ഓൺ ചെയ്ത് വയ്ക്കുക. ശേഷം നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ നേരെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇനി മറ്റൊരാളുടെ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ മുകളിലായി മൂന്ന് ഡോട്ട് കാണാം. അതിൽ ടച്ച് ചെയ്തിട്ട് ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്, അത് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഓൾറെഡി ഒരു അക്കൗണ്ട് അതിൻ്റെ അത് ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ഫോൺ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അക്കൗണ്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല ഈ ഗൂഗിൾ ക്രോമിൽ. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ചിൻ്റെ അകത്ത് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ മേളിൽ വരുന്നതാണ്. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഓൾറെഡി ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതാണ്. അതൊന്ന് നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ ഗൂഗിളിൻ്റെ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഒരു സൈറ്റിലേക്ക് പോകും. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. നമ്മുടെ നഷ്ടപ്പെട്ട ഫോണിൽ ഏത് ജിമെയിൽ അക്കൗണ്ടാണ് കൊടുത്തിരിക്കുന്നത് അത് ഓൾറെഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് പാസ്വേഡും കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും. ഇവിടെ ഞാൻ അതിൻ്റെ അകത്ത് കൊടുത്ത എൻ്റെ ജിമെയിൽ അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ തൊട്ട് താഴെ നമ്മൾ പാസ്വേഡും കൊടുക്കുന്നുണ്ട്. മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തതിന് ശേഷം താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിളിൻ്റെ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എവിടെയാണോ അതിൻ്റെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള മാപ്പ് ഇതേപോലെ വരുന്നതായിരിക്കും. ഇവിടെ മാപ്പ് വന്നു കഴിഞ്ഞാൽ ഏത് ഫോണാണെന്നും അതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ ഇവിടെ കാണാൻ കഴിയും. പിന്നെ തൊട്ട് താഴെ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനകത്ത് പ്ലേ സൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എവിടെയായാലും നമ്മുടെ റൂമിലോ ഓഫീസിലോ ഒക്കെ വെച്ച് മറന്നു പോയി കഴിഞ്ഞാലും നമ്മൾ പ്ലേ സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോൺ റിംഗ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ റിംഗ് ചെയ്ത് നമുക്ക് ഫോൺ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ്. അതിനുശേഷം നമ്മൾ ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ രണ്ടാമത്തെ കാണാൻ കഴിയും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോക്ക്ഡ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കാൻ പറ്റും. അത് നമ്മൾ ആദ്യം ഏത് മെസ്സേജാണ് വേണ്ടതെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ കോൾ മീ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എൻ്റെ ഒരു എമർജൻസി നമ്പരും കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നഷ്ടപ്പെട്ട ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ ഈ കോൾ മീ എന്ന് പറഞ്ഞ മെസ്സേജും ഫോൺ നമ്പരും ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിരിക്കും. ഫോൺ കിട്ടിയ ആൾക്ക് അത് തുറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മെസ്സേജും ഫോൺ നമ്പരും കാണാൻ കഴിയും. അല്ലാതെ ആൾക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്ക്രീൻ വന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു കോൾ മീ എന്ന് പറഞ്ഞൊരു മെസ്സേജും ഫോൺ നമ്പരും, ഇതേപോലെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ കഴിയും. ഒരു ബ്ലാങ്ക് സ്ക്രീൻ വന്നിട്ട് കോൾ മീ എന്നിട്ട് താഴെ എമർജൻസി നമ്പരും വരുന്നതായിരിക്കും. ഇങ്ങനെ അവർക്ക് വന്ന് കിടക്കുന്നതായിരിക്കും. അപ്പോൾ കിട്ടിയ ആൾ ഒരു നല്ലൊരാളാണെങ്കിൽ നമ്മളെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അല്ലാതെ വേറൊരു രീതിയിലുള്ള പ്രവർത്തനം ആക്കി ചെയ്യാൻ കഴിയില്ല. ഇനി മൂന്നാമതുള്ളതെന്ന് വെച്ചാൽ ഇറേസ് ഡിവൈസ് എന്നാണ്. കാരണം നമ്മുടെ ഫോൺ ഒരു രീതിയിൽ നമുക്ക് കിട്ടാനുള്ള മാർഗ്ഗം ഇല്ലെങ്കിൽ നമ്മുടെ കുറേ പേഴ്സണൽ ഡേറ്റാസും മെസ്സേജും ഫോട്ടോസും ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. അതാ കിട്ടിയ ആൾ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടുന്ന് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. ഇറേസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ എല്ലാ ഡേറ്റാസും ഇറേസ് ആയിട്ട് ഫോൺ ഫ്രീ ആകുന്നതായിരിക്കും. ഇത് നമ്മൾ അവസാനം മാത്രം ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ ഫോൺ ഒരു കാരണവശാലും കിട്ടത്തില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റാസ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കളയുക. അപ്പോൾ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചെടുക്കാമെന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.